നമസ്കാരം എന്നിവേഴ്സിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിവേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2022 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ 2023 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം ഓൾറെഡി NIOS രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? NIOS നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ SSLC പ്ലസ് ടു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കും. ആ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് NIOS ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഓൾറെഡി നമ്മൾ NIOS രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്, നമ്മുടെ എക്സാം ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് NIOS ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഫോൺ നമ്പറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, 2022 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഇതേപോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ 2023 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC പ്ലസ് ടു വിദ്യാർത്ഥികളും ഇതേമാതിരി ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഒരു സംശയം എന്ന് പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ, അതായത് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് വീണ്ടും എക്സാം ഫീസ് അടയ്ക്കേണ്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഫെയിൽ ആയതുകൊണ്ടാണോ മിസ് ഇങ്ങനെ ഞങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നതെന്നൊക്കെ വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ ഫെയിൽ ആയതുകൊണ്ടല്ല ഇങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. 2022 ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഇതേമാതിരി തന്നെ എക്സാം ഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് NIOS ഭാഗത്തു നിന്ന് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, അതായത് റിസൾട്ട് വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽ ആകുകയാണെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് സേ എഴുതുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ NIOS നിങ്ങളെ ആ ഒരു ഇൻഫർമേഷൻ അറിയിക്കുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഇത് ടെൻഷൻ ആയതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ 2023 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കും ഇതേമാതിരി തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ടൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് എക്സാം ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് NIOS ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഫോണിൽ വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കത് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ അറിയാൻ പറ്റുള്ളൂ അല്ലെ, മെയിനായിട്ടും സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്. സോ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് NIOS ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡിയർ സ്റ്റുഡൻറ്, ഫോർ യുവർ ഇൻഫർമേഷൻ സബ്മിറ്റ് എക്സാം ഫീ ബിഫോർ 10 ജനുവരി 2023 അല്ലേ. എന്താണ് പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ എക്സാം ഫീസ് 2023 ജനുവരി 10 മുൻപായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്, 10 മുൻപായിട്ട് തന്നെ നിങ്ങൾ എക്സാം ഫീസ് അടയ്ക്കുക. എന്താണ് NIOS സൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, SDMIIS.NIOS.AC.IN. ഇങ്ങനെ ഈ ഒരു സൈറ്റ് വഴിയാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 2023 ജനുവരി 10 മുൻപായിട്ട് തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് വിദ്യാർത്ഥികൾക്ക് NIOS ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എക്സാം ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല ഈ പറഞ്ഞ എക്സാം ഫീസിന്റെ കാര്യങ്ങൾ അവരായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവരെ അറിയിക്കുക, മനസ്സിലായോ? അപ്പൊ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 2023 ഏപ്രിലേക്കും 2022 ഒക്ടോബറിലൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളെ NIOS ഭാഗത്തു നിന്നും അവരുടെ ഒരു ഡ്യൂട്ടി, അതായത് അവർ എക്സാം ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നതാണ്. ഫൈൻ ഇല്ലാതെയുള്ള എക്സാം ഫീസ് അടയ്ക്കേണ്ട ഡേറ്റാണ് നിങ്ങൾക്കിപ്പം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമുള്ളൂ, ലാസ്റ്റ് ഡേറ്റ്, അതായത് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് NIOS നിങ്ങളെ അറിയിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ഈ കൊറോണ കാലം നിങ്ങളുടെ പഠനത്തെ ബാധിച്ചോ? ജോലിയുള്ളതിനാൽ ക്ലാസ്സിൽ പോയി പഠിക്കാൻ സാധിക്കുന്നില്ലേ? വീട്ടമ്മമാരായതിനാൽ SSLC+2 എഴുതിയെടുക്കാൻ മടിക്കുന്നോ? SSLC+2 ഇല്ലാത്തത് കൊണ്ട് നല്ല ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ?
പ്രായം നിങ്ങളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലേ? ഇതിന്റെ പേരിൽ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ അലട്ടുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എൽ ബി ടീം ഒരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. പഠനം മുടങ്ങിയവർക്കും പരാജിതർക്കും പ്രായപരിധിയില്ലാതെ അപേക്ഷിക്കാം. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ, പരിചയസമ്പന്നരായ അധ്യാപകർ, വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഓഡിയോ വീഡിയോ ക്ലാസുകളിലൂടെ SSLC പ്ലസ് ടു കരസ്ഥമാക്കുന്നു. വെറും 5 വിഷയങ്ങൾ മാത്രം. NIOS ബോർഡിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ എല്ലാ പിന്തുണയും നൽകി വരുന്നു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടേതായ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം. ചിന്തിച്ചിരിക്കാതെ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. 6 മാസം കൊണ്ട് SSLC പ്ലസ് ടു നേടൂ. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. ഫോൺ നമ്പർ 9495808055 9207197379.